ആ ഫ്രണ്ട് ഭാഗത്തും അടിഭാഗത്തും ആണ്ട്ടാ നമ്മൾ നെറ്റ് അടിക്കുന്നത്. അടിഭാഗത്ത് വുഡ് അടിച്ചാൽ കാട്ട എന്തായിട്ട് സീനാവും. അപ്പോൾ അടിഭാഗത്ത് ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുഹൈറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഷെഡിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കൂടിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അധികം വലിച്ചു കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ പറവതിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്തതിന്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ എന്താ വെച്ചാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോട്ടാം. അപ്പൊ നമുക്ക് ഈ ഒരു കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെൽഫ് കിട്ടിയത് നമ്മളെ കട വർക്ക് ചെയ്യണ അലീസ് ഹോമിയോപ്പതി എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ മരുന്നൊക്കെ വെച്ചിരുന്നൊരു സെൽഫാണ്. നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കിൽ ചെറുതായി ചെതല് പിടിച്ചോണ്ട് അവിടുന്ന് മാറ്റിയിരുന്നു. അപ്പൊ നമ്മളെ എടുത്തിട്ട് കൂടുന്നിട്ടോ നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ നല്ല അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സൈഡിൽ അത്യാവശ്യം നല്ല ചെതലും ഉണ്ടായിരുന്നു. ആ സൈഡൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് 12 കള്ളി മാത്രമേ നമ്മളെ കൂടിന് വേണ്ടിയിട്ട് എടുത്തിട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണതിൽ ആവശ്യം നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ഒഴിവാക്കുകയാണ്. ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ചെതല് പിടിച്ചൊക്കെ നമ്മളുടെ അടുത്ത് ഒഴിവാക്കണം കേട്ടോ. നമ്മളെ കൂടിൻ്റെ ഡോർ നമ്മൾ ഊരാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഡോറൊക്കെ അവിടെ ഊരി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഡോറും കൂടി ഊരിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കോളനി കേജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഡോറുകളായിട്ട് നമ്മൾ വേറെ ബ്രീഡിങ് കേജ് അടിക്കാനാണ് കേട്ടോ പ്ലാനിങ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡോറൊക്കെ ഊരിയേക്കാം. ഡോറും കാര്യങ്ങളൊക്കെ ഊരിട്ട് ഇപ്പൊ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഡോറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ മേലെ അത്യാവശ്യം നല്ല ചെതലുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഈ ഒരു ടെർമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം കേട്ടോ, അതിന്റെ മേലെ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോ അത് ഇനി കുറച്ച് ഉണങ്ങിയ ശേഷം രണ്ടാമത്തെ കോട്ട് അടിക്കും. ഒരു കോട്ടും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോണത് നമ്മളെ സെൽഫിൻ്റെ ഡോറുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു അടിപൊളി ബ്രീഡിങ് കേജ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡോറുകളെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ളൂ. നമ്മളെല്ലാ ഡോറും വെച്ചിട്ട് ഇപ്പോൾ അളവിന് നമുക്ക് ആവശ്യത്തിന് ഉള്ളത് കട്ട് ചെയ്തിട്ട് നമ്മളെ സെറ്റ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മൊത്തം ഒന്ന് കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഞാൻ ആദ്യം പറഞ്ഞ് ഓവറാക്കുന്നില്ല കേട്ടോ. നമ്മളെ ബ്രീഡിങ് കേജിന്റെ പണി ഇതാ അവിടെ നടന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോ അതാ ആണി അടിച്ചോണ്ടിരിക്കാണ്. 4 കള്ളിയാണ് നമ്മള് ബ്രീഡിങ്ങിന്റെ കേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. 4 കള്ളി അത്യാവശ്യം നല്ല വീഡിയും ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതവിടെ ഇതിന്റെ ബാക്ക് ഭാഗത്ത് വെക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും വലിയ ഒരെണ്ണം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബാക്ക് ഭാഗത്തേക്കുള്ള തന്നെ. അപ്പോൾ നമ്മളെ അടിഭാഗം അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം നെറ്റാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ തട്ടെ നമ്മുടെ കൂടിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ മരം വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ആണിച്ചിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളൊരു പ്ലൈവുഡിൻ്റെ പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കട ബാക്കിലിരിക്കുന്നത് അത് ഇനി ഇതിൻ്റെ ഇവിടേക്ക് വേണ്ടിയിട്ട് വെക്കും. പിന്നെ കുറച്ച് ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു മേൽഭാഗം മറക്കണം. ഇതിൻ്റെ അടിഭാഗം ഇതാണ് ഇതിൻ്റെ അടിഭാഗം. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇത് എല്ലാ പണിയും കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ, അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക കേട്ടോ. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പ്രാവളം കാണാത്ത രീതിയിലാണ് ഉള്ളത്. ഇതാ ബാക്ക് ഭാഗത്തേക്കുള്ള പലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പലകൾ ഈ സാധനം ആ പ്ലൈവുഡ് ഇതിൻ്റെ മേലെ ചടിക്കേട്ട.
അതായിട്ട് നമ്മളെ കൂടിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം രാത്രിയൊക്കെയാണ് നമ്മൾ വീഡിയോ കൂടും കാര്യങ്ങളൊക്കെ അടിച്ചത്. അപ്പോൾ ചെറിയ ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ എഴുതാനും ഇതിനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ ഞാൻ അവസാനം കാണിക്കുക. നമ്മളെന്തായാലും നമ്മളിത് ഫസ്റ്റ് വിചാരിച്ച് ഈ നെറ്റിൻ്റെ പീസ് തന്നെ വെച്ചിട്ട് ഡോർ ഉണ്ടാക്കാമെന്നാണ്. പിന്നെ എന്തായാലും അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയല്ല, അപ്പോൾ ഒന്നുകൂടി സെറ്റപ്പാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ ഇട്ട് ഉണ്ടാക്കണത്, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ അതാ ഒരു ഡോറ് അടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ അപ്പോൾ അതാ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് പണി കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഡോറിൻ്റെ വർക്ക് ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റീഫർ വെച്ചിട്ട് അടിപൊളിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ റീഫർ എന്ന് പറയുന്ന സാധനം. നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നെറ്റിൻ്റെ എൻഡ് ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അടിഭാഗത്ത് ഏകദേശം ഫുള്ളായി നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അടിച്ചാലാണ് ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു വൃത്തി ഉണ്ടാവുള്ളൂ. ഇല്ലൊരു വൃത്തിയില്ല എന്നല്ല, എന്നാൽ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതായിട്ട് നമ്മൾ കൂടിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല അടിപൊളി സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. സാർ നെറ്റ് വളച്ചിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ മരം കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ പ്ലാന് മൊത്തം മാറ്റിയിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നല്ല തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് ഡോറൊക്കെ വിചാരിച്ച് നെറ്റിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ തന്നെ ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ഡോറൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഫസ്റ്റ്. ഇപ്പോൾ നമ്മൾ എന്തായാലും നല്ല ഹെവി ആയിട്ട് തന്നെ നല്ല സെറ്റപ്പിൽ തന്നെ ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ. നമ്മുടെ ഇങ്ങനെ വെജിക്കാനുള്ള മറ്റേ സാധനം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കാന്ത ഉണ്ട്, മറ്റേ കുറ്റിയും കുളത്തും അതിന് പകരം നമ്മൾ കാന്താണ് കേട്ടോ. നല്ല അടിപൊളിയായി തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാത്തിനും അതുപോലെ തന്നെ ഉണ്ടോ ഉണ്ടോ കാന്തം എല്ലാം നല്ല അടിപൊളിയായി തന്നെ ഉണ്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും നമ്മൾ കാന്തം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഈ ഒരു പിടിയും കൊടുത്തിട്ടുണ്ട് ഇതിന് മേലെ. പിന്നെ ഒരു ചെറിയൊരു ഫോൾട്ട് പറ്റിയെന്നു വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു ഈ ഫ്രണ്ട് ഭാഗം ഇതിന്റെ ബാക്കിലേക്കായിരുന്നു വരേണ്ടത്. അതിന്റെ ബാക്കിലാണ് നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള നല്ല കളറുള്ള ഈ ഒരു കളറാണ് ഇതിന്റെ അതിന്റെ ആ അപ്പുറത്ത് സൈഡിൽ നമ്മൾ തിരിച്ചു വെച്ചിട്ടാണ് അടിച്ചത്. അപ്പൊ ഒരു ചെറുതായിട്ടൊരു ഭംഗിയുറവുണ്ട്, നമ്മള് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ എന്ത് ഈ ഒരു സാധനം വെച്ചപ്പോഴാണ് നല്ല അട്രാക്ഷൻ. റീപ്പർ വെച്ച് അടിച്ചപ്പോഴാണ് നല്ല ഇതായത്. കാരണം ഇതില്ലെങ്കിൽ ഒരു നെറ്റിന്റെ ഭാഗം അങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്നുമില്ല, കറക്റ്റ് ഒരു നെറ്റിന്റെ പീസ് വെച്ച് അടിച്ച പോലെ കേട്ടോ കാണുന്നത്. അപ്പോ അത് വെച്ചടിച്ച നല്ല വൃത്തിയും നല്ല അടിപൊളിയായിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കൂടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അടിപൊളി പ്രാവളെ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കിട്ടില്ല സാധനങ്ങൾ തന്നെയാണ് നമ്മള് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ അത് നമ്മളിന്ന് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, നമ്മൾ വേറെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എന്തായാലും ചെയ്യണത്. ഇപ്പോൾ എന്തായാലും നേരം വൈകി, ഇന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് നേരം വൈകി, കാരണം കറണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ. ഇന്നലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നു, ഇന്നലെ പറ്റിയില്ല. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ തീറ്റ പാത്രമായിട്ട് വെക്കാൻ പോകുന്നത് ഈ ഒരു പാത്രമാണ്. അത് നമ്മളെ കയ്യിലുള്ള പഴയതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിവിടെ വെച്ചാലും വെള്ളത്തിൻ്റെ ബോട്ടിൽ വെക്കാൻ കുറച്ച് ഇതാണ്, തരം കുറവാണ്. അപ്പോൾ എന്നാലും വേറെ എന്തെങ്കിലും സജഷൻസ് എന്ന് വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. മറ്റേ ചെറിയ പാത്രം പറ്റില്ല, നമ്മളെ ചെറിയ പാത്രമില്ല, അത് പറ്റില്ല. കുറച്ച് വലിയ പാത്രം തന്നെ വേണം, കാരണം ബ്രീഡിംഗ് പെയറിനിടുമ്പോൾ എഗ് ഇതായാലൊക്കെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം തീറ്റ വേണമല്ലോ. അപ്പോൾ ഒത്തിരി വലിയ പാത്രം തന്നെ വെക്കണം. അപ്പോൾ നിങ്ങളെ സജഷൻസ് എന്തായാലും കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ ഈ ഒരു കൂട്ടിക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു കൂട് ഫുള്ളായിട്ട് നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങോട്ട് മറിഞ്ഞു വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് പീസൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കൂടിൻ്റെ മേലെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് ബ്രീഡിങ് മേറ്റ് ചെയ്യണം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മേലേക്ക് വന്നിട്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ പ്രാവൾക്കുട്ടിൽ മേലുന്നുണ്ട്, കുട്ടികൾക്ക് ചാടി കയറാനൊക്കെ ഉള്ള സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്.
പിന്നെ അത്യാവശ്യം കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, 12 കല്ല് കൂടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എന്തായാലും ഹിപ്പിക്കൊക്കെ ബ്രീഡിങ്ങിനൊക്കെ പറ്റും. നമ്മള് ഹിപ്പിനൊക്കെ കോളനി ആയിട്ടാണ് ചെയ്യണത്. ഇതിലേക്കുള്ളത് വേറൊരു സർപ്രൈസ് ആയിട്ടുള്ള പ്രാവളാണ്. നമ്മള് മെയിൻ പ്രാവൾ തന്നെയാണ്, അയാൾ അടുത്ത വീട്ടിൽ കാണിക്കട്ട. അപ്പോ ഇതില് നമ്മള് നാടൻ പ്രാവ് അതുപോലെ തന്നെ ഹോമറും ഹിപ്പിയും അവരെ രണ്ടതില് നമ്മള് കൂട്ടില് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നാടൻ പ്രാവ് ഇപ്പൊ നമ്മളെ കയ്യില് ആകെ 2 ജോഡിയുള്ളു, പിന്നെ ഹിപ്പി ഒരു ജോഡി ഉണ്ടാവും. അപ്പൊ നമ്മളത് നാളെ എന്തായാലും കാണിക്കണ്ട കേട്ടോ. അപ്പൊ കോളനി ആയിട്ട് വളർത്തുന്ന പ്രാവൾക്ക് വേണ്ടിട്ട് നമ്മള് തീറ്റപാത്രം നമ്മള് നല്ലതൊന്നല്ല കേട്ടോ കൊടുക്കുന്നത്. നമ്മളൊരു പുതിയൊരു പാത്രം സെറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ കിട്ടിയാൽ നമ്മൾ എന്തായാലും ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇതിന് മേലെ വെക്കണം. പിന്നെ ഒരു വെള്ളത്തിന്റെ പാത്രമാണ് ഇവിടെ വേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതിൽക്ക് പ്രാവിനെ കൊടുന്നിരുക, അത്ര തന്നെ ഉള്ളു. പിന്നെ ഇതിന്റെ ബാക്കിലത്തെ ഹോള് നമ്മൾ അടച്ചിട്ടാ, അവിടെ നെറ്റിന്റെ പീസ് വെച്ച് അടച്ചിട്ടുണ്ടോ. നമ്മൾ ആണി വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ നമ്മളെ പുതിയ ഉണ്ടാക്കി കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യട്ടാ. എങ്ങനെ ഉണ്ട് എന്നുള്ളതും കമന്റ് ചെയ്യാം. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ സജഷൻസ് എന്തായാലും കമന്റിൽ അറിയിക്കട്ടാ. നമ്മൾ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും ഇൻഷാല്ലാ ചെയ്യൂ കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ബ്രീഡിങ്ങിന്റെ പർപ്പസിന് മാത്രമാണ് നമ്മൾ ഈ ഒരു കൂട് യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മളെ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽക്ക് പ്രാവളിനും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു അടിപൊളി തന്നെ ഒരു വീഡിയോ ആവും. അപ്പൊ അവർ ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഇടുമ്പോൾ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.